പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ എൺപത്തിയൊന്നാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ലോക നദീ ദിനത്തിന്റെ പ്രാധാന്യവും നദികൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്

ഹരിത കേരള മിഷന് കീഴിലെ ജലമിഷന്റെ കൺസൾട്ടന്റായ ശ്രീ എബ്രഹാം കോശി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നദികളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ നദികളുടെ പ്രത്യേകതകൾ കണക്കിലെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഭൂപ്രകൃതിയും മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകതകളും നമ്മുടെ നദികളെ വ്യത്യസ്തമാക്കുന്നുണ്ട് വലിപ്പത്തിൽ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെ നദികളുമായിട്ട് നമ്മുടെ നദികളെ താരതമ്യപ്പെടുത്തുന്നതിൽ കാര്യമില്ല കേരളത്തിന്റെ ജല ലഭ്യത ഉറപ്പാക്കുന്നതിനും പ്രാദേശിക വെള്ളപ്പൊക്ക ഭീഷണി ലഘൂകരിക്കുന്നതിനും ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും നീർച്ചാലുകളുടെ ശൃംഖല നിർണായകമാണ് ഒഴുക്ക് തടസ്സപ്പെടുകയോ വഴിതിരിച്ചുവിടുകയോ നികത്തപ്പെടുകയോ ചെയ്യുന്ന നീർച്ചാലുകൾ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ നദികളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ജനങ്ങളുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന നദികൾ അവരുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടാവണം ഇതിനായിട്ട് സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു ഇതിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജലസുരക്ഷയും പാരിസ്ഥിതിക സുരക്ഷയും നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടി ഉറപ്പാക്കുന്നതിന് നദീതരുടെ അടിസ്ഥാനത്തിൽ നീർച്ചാലുകൾ സംരക്ഷിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ നദികളുടെ സ്വാഭാവികത നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ആവശ്യം ജലമലിനീകരണം നമ്മുടെ സ്രോതസ്സുകളെ നാശത്തിൻ്റെ കാരണങ്ങളാക്കുന്നുണ്ട് മലിനീകരണ സ്രോതസ്സുകൾ കണ്ടെത്തി അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് പ്രായോഗികമായിട്ടുള്ള സമീപനം നദികളുടെ ആവാസവ്യവസ്ഥ ജലചക്രത്തിൻ്റെ കൂടെ ഭാഗമാണ് ഒഴുകുന്ന നദി ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മുടെ നദികളെ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളി ഉണ്ടാകാം ഭാരതീയർ നദികളെ അമ്മയായി കാണുകയും അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ വേദങ്ങളിൽ നദികളിലെ ചെറിയ മലിനീകരണം പോലും തെറ്റാണെന്ന് പറയുന്നു നമ്മുടെ പാരമ്പര്യവും ഇതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എല്ലാവരുടെയും പരിശ്രമത്തോടെയും സഹകരണത്തോടെയും നദികളെ വൃത്തിയാക്കുകയും മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തുടനീളമുള്ള നദികളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജലത്തിന്റെ ശുചീകരണത്തിനുമായി സർക്കാരുകളും സാമൂഹിക സംഘടനകളും നിരന്തരം ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കി നമാമി ഗംഗാ ദൌത്യം പുരോഗമിക്കുന്ന കാര്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചിത്വ പ്രചാരണം രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നിരന്തരമായ ഊർജ്ജം നൽകിയെന്നും ശുചിത്വം ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുക മാത്രമല്ല ശുചിത്വത്തെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നവുമായി ബന്ധപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്കുള്ള സാംസ്കാരിക പകർച്ച എന്ന ഉത്തരവാദിത്വമാണ് ശുചിത്വമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ സാമ്പത്തിക ശുചിത്വം പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും അവരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്യുന്നുവെന്ന് ജൻധൻ അക്കൌണ്ടുകളെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് കുഗ്രാമങ്ങളിൽ പോലും ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താനുള്ള ശേഷി സാധാരണക്കാരനുണ്ട് കഴിഞ്ഞ മാസം മാത്രം രാജ്യത്ത് മുന്നൂറ്റി അൻപത്തി അഞ്ച് കോടിയുടെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ യു പി ഐ വഴി നടന്നതായും ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ സുതാര്യത കൊണ്ടുവന്നതിനുദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിദഗ്ധനായ ശ്രീ പി ഡി ശങ്കരനാരായണൻ കാഷ്ലെസ് സൊസൈറ്റിയുടെ പ്രയോജനങ്ങള് എന്തൊക്കെയാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് മാറാനുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ തന്നെ നടത്തും നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാ തരം പണമിടപാടുകളിലേക്ക് നമുക്ക് അപ്പം തന്നെ തൽക്ഷണ ആക്സസ് ഉണ്ട് കവർച്ച പോലുള്ള കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയ്ക്കാൻ പറ്റും ഒരു ഡിജിറ്റൽ കവർച്ച നടന്നു തരുത് വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത് നമ്മൾ ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നടക്കില്ല ഡിജിറ്റൽ കവർച്ച നടന്നാൽ പോലും അത് ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അമേരിക്കയിലെയും ജർമ്മനിയിലൊക്കെ ചില ഗവേഷണത്തിൽ മനസ്സിലാക്കിയത് ഡിജിറ്റലായി മാറിയതിന് ശേഷം കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഏകദേശം പത്ത് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊന്ന് പണത്തിന്റെ സഞ്ചാര വഴികൾ പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ കറൻസി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈക്കൂലി അഴിമതി വെട്ടിപ്പ് ഇതൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നിയമവിരുദ്ധ ഇടപാടുകൾക്ക് വിദ്വസ് പ്രവർത്തനങ്ങൾക്ക് ഇതിനെല്ലാം പണം രേഖപ്പെടുത്താതെയാണ് കൊണ്ടുനടക്കുന്നതും ഉപയോഗിക്കുന്നതും മാത്രമേ മാത്രമേ പറ്റുള്ളൂ ഡിജിറ്റലായിട്ട് പണം ഈ സംഗതികളൊന്നും േഖയുണ്ടെങ്കിൽ ഒന്നും ഇത്തരം സംഭവങ്ങളൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഖാദിക്കുണ്ടായിരുന്ന പ്രസക്തി ഇന്ന് നമ്മുടെ യുവതലമുറ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് ഖാദിയുടെയും കൈത്തറിയുടെയും ഉൽപ്പാദനം പല വർദ്ധിക്കുകയും അതിന്റെ ആവശ്യകതയും ഇരട്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു जैसे बापू ने स्वच्छता को स्वाधीनता से जोड़ा था वैसे ही खादी को आजादी की पहचान बना दिया था आज आजादी के पचहत्तरवर्ष साल में हम जब आजादी के अमृत महोत्सव को मना रहे हैं आज हम संतोष से कह सकते हैं कि आजादी के आंदोलन में जो गौरव खादी को था आज हमारी युवा पीढ़ी खादी को वो गौरव दे रही है അമൃത മഹോത്സവത്തിന്റെ ഈ വേളയിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പറയാത്ത കഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രചാരണവും നടക്കുന്നുണ്ട് ഇതിനായി വളർന്നുവരുന്ന എഴുത്തുകാരെയും രാജ്യത്തെ യുവാക്കളെയും സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഈ പ്രചാരണത്തിനായി ഇതുവരെ പതിമൂവായിരത്തിലധികം ആളുകൾ പതിനാല് വ്യത്യസ്ത ഭാഷകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അറിയിച്ചു ഔഷധസസ്യങ്ങളുടെ സസ്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയ്ക്ക് വലിയ സാധ്യതകളു് ഇത് ജനങ്ങളുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ കർഷകരുടെയും യുവാക്കളുടെയും വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു പരമ്പരാഗത കൃഷിക്ക് അപ്പുറത്തേക്ക് കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ജീവിതത്തോട് നാം ഒരിക്കലും പരാജയപ്പെടരുതെന്ന പാഠം ശ്രീ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സെപ്റ്റംബർ ശ്രീ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമാണ് അതേ ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതി ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കിയത് ദരിദ്രർക്കായുള്ള ഈ പദ്ധതി ശ്രീ ദീൻദയാളിന്റെ അന്ത്യോദയ എന്ന ആശയത്തിന് സമർപ്പിച്ചിരിക്കുന്നു യുവാക്കൾ അദ്ദേഹത്തെ അറിഞ്ഞിരിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഐഇസി ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് വിഭാഗം മാനേജർ ശ്രീ ലത്തീഫ് സിങ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കേരളത്തിൽ നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പദ്ധതിയുടെ ചികിത്സ കേരളത്തിലെ സർക്കാർ അതുപോലെ തന്നെ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും നൽകി വരുന്നു ഇന്ത്യയിൽ മൊത്തം ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായി രണ്ട് കോടി ചികിത്സയാണ് ഈ മൂന്ന് വർഷ കാലയളവിൽ നൽകിയത് അതിന്റെ പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം ചികിത്സ കേരള സംസ്ഥാനത്ത് നിന്നും മാത്രമായിട്ടാണ് നൽകിയത് നിലവിൽ കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് സ്വകാര്യ ആശുപത്രികളിലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളിലും പദ്ധതിയുടെ സേവനം ലഭ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിൽ കേരളത്തിൽ സൗജന്യ ചികിത്സയുടെ നമ്പർ കൂടാനുണ്ടായ പ്രധാന കാരണം കോവിഡ് ചികിത്സയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് മൂലമാണ് കോവിഡിനെ ഗുണഭോക്താക്കൾ സർക്കാർ ആശുപത്രികളിൽ നിന്നും ചെയ്യുന്ന രോഗികൾക്കും സൗജന്യ ചികിത്സ ആശുപത്രികളിൽ നിന്നും ഒക്ടോബർ രണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം കൂടിയാണ് കാർഷിക മേഖലയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആഭിമുഖ്യം നമുക്കറിയാം സ്വാഭാവികമായും കാർഷിക മേഖലയിലെ പുതിയ പരീക്ഷണങ്ങളെ കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വരും ദിവസങ്ങൾ ഉത്സവങ്ങളുടേതാണെന്നും എന്നാൽ ആഘോഷങ്ങൾക്കിടയിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടം മറക്കരുതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ടീം ഇന്ത്യ എല്ലാ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് വാക്സിനേഷന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ റെക്കോർഡുകൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ് തങ്ങളുടെ ഊഴം വരുമ്പോൾ എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും സുരക്ഷാചക്രത്തിൽ നിന്നും ആരും വിട്ടുപോകരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു अपनी बारी आने पर वैक्सीन तो लगवानी ही है पर इस बात का भी ध्यान रखना है कि कोई इस सुरक्षा चक्र से छूट न जाए मुझे उम्मीद है इस लड़ाई में एक बार फिर टीम इंडिया अपना परचम लहराएगी प्रधानमंत्री नरेंद्र मोदी उड़े प्रतिमास रेडियो प्रभाषण पिपाड़ा मन की बात पतिपे आस्पदपुर प्रादेशिक वार्ता विभाग प्रत्येक पिपाड़ी लक्ष्मी श्री विजय